നാളെയാണ് 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 നാളത്തെ കേരള ബമ്പർ തെരഞ്ഞെടുപ്പ് നാളെയാണ് 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 നാളത്തെ കേരള നാളത്തെ കേരള. ലോകമെമ്പാടുമുള്ള ജി എ പ്ലസിന്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. അല്ല എന്നാ പരിപാടി? ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന വന്നേ. എന്ത് വീഡിയോ? നമ്മളെ ലോട്ടറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട്. ലോട്ടറിനെ പറ്റി എന്താ വീഡിയോ ഉള്ളത്? അതായത് പി എസ് സി പരീക്ഷകൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് കുറച്ച് പി എസ് സി ലോട്ടറിനെ പറ്റി. അപ്പൊ അതിനെ പറ്റി ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടിങ്ങനെ കച്ചവടം എങ്ങനെയുണ്ട്? പോകുന്നു എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യട്ടെ. ഈ നോക്കിട്ട് ചെയ്തോ, നമ്മുടെ ഷോപ്പിൽ ഒരു പബ്ലിസിറ്റി ആയല്ല. കുറച്ച് അറിയുന്നത് ഞാനും പറഞ്ഞുതരാം. കുറച്ചൊക്കെ നമ്മളെ ബിസിനസ് ഇതായി പോയില്ലേ. എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ പോയിന്റ് നമ്മളെ ചേട്ടനിൽ തന്നെ നമുക്ക് തുടങ്ങാം. എന്നാ പിന്നെ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം? അതെന്ത് ചോദ്യാടോ, നമ്മുടെ സ്വന്തം കേരളത്തിലല്ലേ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ചത്? അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരളം അതിന്റെ വിൽപ്പന ആദ്യമായിട്ട് നടന്നത് 1967 നവംബർ 1st. ഓക്കെ, അപ്പോൾ നവംബർ 1st ആദ്യമായിട്ട് ഇങ്ങനെ വിൽപ്പന നടക്കുന്നത്. ഓ, പിന്നെ അതിൻ്റെ ആദ്യമായിട്ട് നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പ് നടന്നത് 1968 ജനുവരി 26. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ആരായിരുന്നു? ഇ എം എസ് നമ്പൂതിരി പറയുന്നത്. ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് അന്നേരം രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ധനമന്ത്രി ആ സമയത്ത് ധനമന്ത്രി എന്ന് പറയുന്നത് പി കെ കുഞ്ഞുസാഹിബ് ആയിരുന്നു ആ സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ നമ്മളെ ഓരോ ഡയറക്ടർമാരുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ലോട്ടറി ആരംഭിക്കുന്ന സമയത്ത് സ്ഥാപക ഡയറക്ടർ എന്ന് പറഞ്ഞത് സെയ്ദ് മുഹമ്മദ് സെയ്ദ് മുഹമ്മദ് ആയിരുന്നു ആ സമയത്തെ ലോട്ടറിയുടെ സ്ഥാപക ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാപക ഡയറക്ടർ പി കെ സെയ്ദ് മുഹമ്മദ്, ഫിനാൻസ് മിനിസ്റ്റർ കുഞ്ഞു സാഹിബ്, പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട്. ജീവിതമാണ് ഇപ്പോൾ ഈ പേപ്പർ ലോട്ടറിയൊക്കെ പോയി, ഇപ്പോൾ പുതിയ ഓൺലൈൻ ലോട്ടറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ് സിക്കിം. ഓക്കെ, വീട്ടിലാണെങ്കിൽ റേഞ്ചും ഇല്ല, ഇന്റർനെറ്റ് മൗലികാവകാശം. ഇന്റർനെറ്റ് മൗലികാവകാശം? അപ്പൊ ചേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അതായത് ഈ ലോട്ടറിയുടെ കാപ്പ് അതിന്റെ കൂടെ ആയിക്കോട്ടെ. അതായത് പിന്നെ ഇന്റർനെറ്റ് ആദ്യമായിട്ട് മൗലികാവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ്. ലോട്ടറിയൊക്കെ ആരംഭിച്ച നമ്മുടെ സ്വന്തം കേരളം. അതൊക്കെ സംഭവിച്ചു ഇപ്പൊ ഡിജിറ്റൽ യുഗാന്നല്ലോ. പിന്നെ ഞാൻ നേരത്തെ ആദ്യകാലത്തെ ലോട്ടറിയൊക്കെ പറഞ്ഞു, അതായത് ആ സമയത്തെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇപ്പോ ഇതെന്താണ് പൗർണമി അതുപോലെ നിർമ്മൽ എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് കുറച്ച് പ്രധാനപ്പെട്ട ലോട്ടറികൾ ഉണ്ടായിട്ടുണ്ട്. ലോട്ടറി തുടങ്ങിയ സമയത്ത് ആ സമയത്തെ പ്രധാനപ്പെട്ട ലോട്ടറികളായിരുന്നു മാവേലി, അതുപോലെ ധാരണ ഉണ്ട് അതിനെ പറ്റി. മാവേലി പിന്നെ കൈരളി, പെരിയാർ. കൈരളി ചാനലാണ് കോട്ടാറ്, ഇതാദ്യം നറുക്കെടുത്ത ലോട്ടറിയാണ്. ഓക്കെ, ഇപ്പൊ മാവേലി, കൈരളി, പെരിയാർ ആ സമയത്തെ പ്രധാനപ്പെട്ട ലോട്ടറികൾ, ആദ്യകാല ലോട്ടറികൾ. പിന്നെ എന്ന് പറയുന്നത് ഈ ലോട്ടറി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മയക്കുന്ന ഒരു ലഹരി പോലെ തന്നെയാണ്. അല്ല ഇത് ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് അതായത് ഈ ലോട്ടറി മനുഷ്യനെ അഡിക്റ്റ് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി നിരോധിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ജയലളിത ഗവൺമെന്റ് ആയിരുന്നു ആ സമയത്ത് ലോട്ടറി നിരോധിച്ചത്. അതുപോലെ പിന്നെ എന്താണ് വരുന്നത്, നമ്മുടെ പി കെ സെയ്ദ് മുഹമ്മദ് ആ സമയത്തെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു പി കെ സെയ്ദ് മുഹമ്മദ്. ആദ്യകാലത്ത് 1967 നവംബർ 1st ആ വിൽപ്പന നടന്നത്. അപ്പൊ ആ സമയത്തെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു പി കെ സെയ്ദ് മുഹമ്മദ്. നമ്പർ 1 കേരള പ്രവീതൻ. പിന്നെ എന്താണ്, ഞാനൊരു പോയിന്റ് അങ്ങോട്ടേക്ക് പറയട്ടെ. ചേട്ടൻ പറ. കേരള സർക്കാർ ഏറ്റവും വലിയ സമ്മാനത്തുക നൽകിയ ലോട്ടറി നറുക്കെടുപ്പ് ഏത് വർഷമാണെന്ന് അറിയോ? എനിക്ക് ഏറ്റവും വലിയ സമ്മാന തുക എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം 2019 അതായത് കേരള സർക്കാർ ഏറ്റവും ഉയർന്ന സമ്മാന തുക നൽകിയ വർഷമാണ് 2019. 12 crore ആയിരുന്നു ആ സമയത്ത് ഓണം ബമ്പർ നൽകിയത്. അതന്നെ. പിന്നെന്താണ്, പിന്നെ ഈ ലോട്ടറിയെ പറ്റി പറയുമ്പോ ഇത്രേ പോയിന്റ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വന്ന സ്ഥിതിക്ക് ചേട്ടനായാലും ഒരു ലോട്ടറി തന്നെ ഒന്ന് ഒരു കാരുണ്യം എടുത്തു, അതാകുമ്പോ പാവപ്പെട്ടവർക്ക് ഒരു സഹായം.
കാരുണ്യ ലോട്ടറി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് പിന്നെ മാരക രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് ധനസഹായം നൽകാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി. ഞാൻ എടുക്കാം. അല്ല, നിങ്ങൾ പി എസ് സി ആണ്. അതെ, കൺഫർമേഷൻ കൊടുത്താ. ഇപ്പൊ കൺഫർമേഷന്റെ കാര്യം പറയുമ്പോഴാണ്. അതായത് ഇപ്പോ പത്താം ക്ലാസ് തല പിന്നെ പ്രിലിമിനറി എക്സാമിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് നവംബർ 23 മുതൽ ഡിസംബർ 12 വരെ കൺഫർമേഷൻ കൊടുക്കാൻ അവസരമുണ്ട്. ഒരുപാട് നിബന്ധനകളുണ്ട്, അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, നമ്മുടെ പോയിന്റ് ആയിട്ടുണ്ട്. താങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ.